ഇന്നലെ വരെ കണ്ട കോൺഗ്രസ്സിനെയായിരിക്കില്ല ഇനി കാണുക. ആറു മാസം കൊണ്ട് പാർട്ടിയിൽ അടിമുടി മാറ്റമെന്ന നേതൃത്വത്തിന്റെ അവകാശവാദം നടപ്പിലാക്കാൻ കെപിസിസി നടപടികൾ ആരംഭിച്ചു. കോൺഗ്രസിനെ സെമി കേഡർ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി സമഗ്രമായ പ്രവർത്തന മാർഗരേഖയാണ് കോൺഗ്രസ് തയ്യാറാക്കിയത്. പാർട്ടിയിൽ താഴെത്തട്ട് മുതൽ അച്ചടക്ക സമിതികൾ രൂപീകരിക്കും. പാർട്ടിയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ജില്ലാതലങ്ങളിൽ സമിതികൾ വരും. പാർട്ടിക്ക് മുഴുവൻ സമയ കേഡർമാരെ നിയമിക്കും. ഇവർക്ക് പ്രതിമാസം നിശ്ചിത തുക ഇൻസെന്റീവായി നൽകും. പൊതുപരിപാടികളിൽ ഉൾപ്പെടെ കോൺഗ്രസ് വേദികളിൽ നേതാക്കളും പ്രവർത്തകരും തിങ്ങി നിറയുന്ന സാഹചര്യത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നേതാക്കൾ വ്യക്തിപരമായ ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ പാടില്ല എന്നും മാർഗരേഖ നിർദ്ദേശിക്കുന്നു. അച്ചടക്ക ലംഘനം വെച്ചുപൊറുപ്പിക്കില്ലെന്നും DCC അധ്യക്ഷന്മാർ പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ പദവിയിൽ നിന്ന് മാറ്റുമെന്നും KPCC അധ്യക്ഷൻ കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആറു മാസം ഈ നേതാക്കളുടെയൊക്കെ പ്രവർത്തനത്തെ പാർട്ടി വിലയിരുത്തി. പ്രവർത്തനം തൃപ്തികരമല്ല, അവർക്ക് നിശ്ചയിച്ച ടാർഗറ്റ് അവർ പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ അവരെ തുടർന്ന് പോകാൻ തുടരാൻ അനുവദിക്കേണ്ടെന്ന പൊതു വികാരമാണ് ഈ ക്യാമ്പിൽ ഉയർന്നു വന്നത്. മറ്റേത് പാർട്ടിയേക്കാൾ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന പ്രത്യേകതയാണ് കോൺഗ്രസിൻ്റെ മനോഹാരിത. പക്ഷേ ആ വിമർശനം പാർട്ടിക്കകത്താണ്. ഇപ്പോൾ ഗ്രൂപ്പ് യോഗങ്ങളൊക്കെ വിളിച്ച് ഈ പാർട്ടിക്കകത്തുള്ള ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ പാർട്ടിയെ അവഹേളിക്കുന്ന, അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ആരായാലും ദുഃഖം നോക്കാതെ നടപടിയെടുത്ത് മുൻപോട്ട് പോകാനാണ് KPCC തീരുമാനം. ഞാൻ ഇവിടുത്തെ നമ്മുടെ കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരെയും സ്നേഹപുരസരം ബോധ്യപ്പെടുത്തുന്നു, ഓർമ്മിപ്പിക്കുന്നു. നേതൃത്വം ഉയർന്നു വരേണ്ടത് ഫ്ലക്സുകളിലൂടെയല്ല, ജനങ്ങളിൽ നിന്ന്, സമരമുഖത്ത് നിന്ന്. ബോർഡുകളിൽ അവനവൻ്റെ ഫോട്ടോ വെച്ച് ബോർഡുകൾ പ്രദർശിപ്പിക്കുന്നതല്ല ഒരു നേതൃത്വത്തിൻ്റെ കഴിവ്. ആവശ്യമില്ലാത്ത നേതാക്കന്മാർ സ്വയം ഫോട്ടോ വെച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രദർശിപ്പിക്കുന്നത് കർശനമായി വിലക്കാൻ KPCC നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഒരേ സമയം ഒന്നിലധികം സ്ഥാനമാനങ്ങൾ പാർട്ടികൾക്ക് അനുവദിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വൺ മെൻ വൺ പോസ്റ്റ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പൊതുയോഗമാകട്ടെ, കോൺഗ്രസിൻ്റെ ജാഥയാകട്ടെ, കോൺഗ്രസിലെ പത്രസമ്മേളനമാകട്ടെ, അണികളും പ്രവർത്തകന്മാരും കൂട്ടം കൂടി നിന്ന് അവിടെ കലവില ഉണ്ടാക്കുന്ന അന്തരീക്ഷം ഇനിമേലിൽ ഉണ്ടാവില്ല. അതായത് പ്ലാറ്റ്ഫോറത്തിൽ പ്രസംഗിക്കുന്നവർ മാത്രമേ പ്ലാറ്റ്ഫോറത്തിൽ ഉണ്ടാകൂ. ജാഥയുടെ മുമ്പിൽ നിൽക്കേണ്ട നേതാക്കളെ ജാഥയിൽ നിൽക്കുള്ളൂ. നേതാക്കന്മാരുടെ പത്രസമ്മേളനത്തിൻ്റെ പിറകിൽ വന്ന് നിൽക്കുന്ന സമ്പ്രദായത്തിന് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. അവരവരെ നിയന്ത്രിക്കണം. ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ച് പാർട്ടി ഐക്യം തകർക്കാൻ ശ്രമിച്ചാൽ കർശന നടപടി. പ്രാദേശികാടിസ്ഥാനത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടണമെന്നും ജനങ്ങളിലേക്ക് പാർട്ടി പ്രവർത്തകർ കൂടുതലായി ഇറങ്ങിച്ചെല്ലണമെന്നും നിർദ്ദേശമുണ്ട്. ബൂത്ത് മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനം ഓരോ ആറുമാസവും വിലയിരുത്തി DCC അധ്യക്ഷന്മാർ KPCC റിപ്പോർട്ട് നൽകണം. KPCC ഭാരവാഹി നിയമനത്തിലടക്കം വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി.